നമ്മുടെ ഈ മുഹറം തുടർന്നു വരുന്ന എല്ലാ മാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ചൊരിയുന്ന മാസങ്ങളായി ദിവസങ്ങളായി അള്ളാഹു ആക്കി തരട്ടെ. നിങ്ങള് അള്ളാഹു പടച്ച എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല. ദിവസങ്ങള് രണ്ടു രൂപത്തിലായി പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഫാളിലത്തായ ദിവസങ്ങൾ, പിന്നൊന്ന് അഫ്ലലായ ദിവസം, ശ്രേഷ്ഠമായ ദിവസങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ഇങ്ങനെയാണ് രണ്ട് നിരക്കാണ് ദിവസങ്ങൾ. ഫാളിലത്തായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ, ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ, എല്ലാ മാസത്തിലും 13, 14, 15 ഈ മൂന്ന് ദിവസങ്ങൾ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. എല്ലാ മാസത്തിലും 12 മാസത്തിലുള്ള എല്ലാ മാസത്തിലും 13, 14, 15 ഈ മൂന്ന് ദിവസങ്ങൾ ഫാളിലായ ദിവസങ്ങളാണ്, ശ്രേഷ്ഠമായ ദിവസങ്ങൾ. അതേസമയത്ത് അഫ്ളലായ ഒരു ദിവസമുണ്ട്. അഫ്ളലായ ദിവസം, ഏറ്റവും ശ്രേഷ്ഠമായ കൊല്ലത്തിലുള്ള ഒരു ദിവസം, അതാണ് മുഹറം 10 ദിവസം, ആഷൂറാവ് ദിവസം. മഹാനായ സയ്യിദുന അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാം മുതൽ മഹാനായ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം വരെ വന്ന ലക്ഷക്കണക്കിലുള്ള പ്രവാചകന്മാർക്കും അവരുടെ ഉമ്മത്തീങ്ങൾക്കും കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായിരുന്നു ആഷൂറാ ദിവസം. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് ചെറിയൊരു മാറ്റം വന്നു. എന്താണ് മാറ്റം? പരിശുദ്ധമായ റമദാനായി നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ. ആ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ മഹത്തായ രാത്രിയാണ് നമുക്ക് അഫ്ളലായത്. നമ്മുടെ മുൻഗാമികളായ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന പ്രവാചകന്മാർ, അവർക്ക് റമദാൻ ഉണ്ടായിരുന്നില്ല, അവർക്ക് ഖുർആൻ ഉണ്ടായിരുന്നില്ല, അല്ലെ? റമദാനിൽ എന്തുകൊണ്ട് ബഹുമാനം ലഭിച്ചു? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതാണ് റമദാനിന് ബഹുമാനം കിട്ടാൻ കാരണം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടത് കൊണ്ടാണ് റമദാൻ എന്ന ഒരു മാസത്തിന് തന്നെ വലിയ ബഹുമാനം കിട്ടിയത്. ആ ഖുർആൻ ആരിലേക്ക് ഇറക്കപ്പെട്ടു? ഉൻസില അലാ നബിയ്യിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുമ്പത്തെ പ്രവാചകന്മാർക്ക് ഉണ്ടായ ഗ്രന്ഥം ആയിരുന്നില്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ഉമ്മത്ത്, റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്ത് ഒഴിച്ച് മുമ്പ് കഴിഞ്ഞുപോയ ആയിരക്കണക്കിലുള്ള കൊല്ലങ്ങൾ ജീവിച്ച പ്രവാചകന്മാർക്ക് മുഴുവനും കൊല്ലത്തിൽ ഏറ്റവും അഫ്ളലായ ഒരു ദിവസമായി മുഹറം 10 ദിവസം, ആഷൂറാ ദിവസം. എല്ലാ മാസത്തിലും 3 ദിവസം ശ്രേഷ്ഠമായ ദിവസമാണ്, 13, 14, 15 എന്ന്. പ്രത്യേകിച്ച് നമുക്ക് നോമ്പ് നോക്കൽ സുന്നത്താണ്, എല്ലാ മാസത്തിന്റെ 13, 14, 15 ഈ മൂന്ന് ദിവസം വെളുത്ത ദിവസങ്ങൾ എന്നാണ് പറയാൻ, വെളുത്ത ദിവസം. കാരണം അന്ന് നിലാവിന് ഭയങ്കര വെളിയായിരിക്കും, നിലാവ് നല്ല ശോഭയോടുകൂടി കാണുന്ന ദിവസങ്ങൾ നോമ്പ് നോക്കൽ സുന്നത്താണ്. അപ്പൊ ഏതായാലും എല്ലാ പ്രവാചകന്മാർക്കും വലിയ സന്തോഷമായിരുന്നു ആഷൂറാ ദിവസം എന്ന് പറഞ്ഞാൽ. അവർക്കൊരു പെരുന്നാൾ പോലെയായിരുന്നു. മുഹറം വരലോടുകൂടി അവരതിന് ഒരുങ്ങി. മുഹറം വരലോടുകൂടിയിട്ട് ആ 10 ആഷൂറ, നമുക്കിപ്പോ ഒരു പെരുന്നാൾ വരുമ്പോ എത്ര സന്തോഷാണോ, എത്ര സന്തോഷാണോ, ആ സന്തോഷമായിരുന്നു മുൻഗാമികളായ ആ മഹാന്മാർക്കും അവരുടെ അനുയായികൾക്കുണ്ടായ. പിന്നെ നമുക്ക് ഈ പെരുന്നാൾ റമദാൻ വന്നതുകൂടി പിന്നെ മുഹറമിന്റെ വാല്യൂ നമുക്ക് കുറഞ്ഞു വന്നു, അങ്ങനെയാണ് അല്ലെ? നമ്മുടെ വളയത്തെ പള്ളിയിൽ 15 ദിവസത്തിന്റെ ഭയങ്കര ഉറൂസ് പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ പള്ളിയിൽ ഒരു സലാത്ത് മജ്ലിസ് നടക്കുമ്പോൾ ഈ മജ്ലിസിന് വാല്യൂ ഉണ്ടാ? ഞാനും കൂടുന്നുണ്ടാ? കൂടല. കാരണം അതിനേക്കാൾ വലിയ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതുപോലെയാണ് നമുക്ക് വലിയ ഒരു പരിപാടിയായി റമദാനും ഖുർആനും ലൈലത്തുൽ ഖദ്റും എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോ
നാം ഈ മുഹറം ഇന്നും ആശൂറ ഇന്നും കൊടുക്കുന്ന ഒരു വാല്യൂ അത് കുറഞ്ഞെന്നാണ്, അതിന്റെ സ്ഥാനം കുറഞ്ഞുപോയി. അതല്ലാതെ എല്ലാവർക്കും വലുതാണ്, എല്ലാ പ്രവാചകന്മാർക്കും വലുതായിരുന്നു മുഹറമിന്റെ പത്താമത്തെ ദിവസം. ഈ മുഹറം പത്താമത്തെ ദിവസത്തിന് ഭയങ്കര ബഹുമാനമുണ്ട്. ഈ കാലം എന്ന് പറഞ്ഞാൽ കാലം, ദിവസങ്ങൾ, മാസങ്ങൾ, ഇതുണ്ടല്ല, ഇത് ദുനിയാവിൽ ആദ്യമായിട്ടല്ല പടച്ചത്, അതിനെയായിരുന്നു. ആകാശം ഭൂമിയല്ല പിന്നെ പടച്ചതാണ്, കാലാണ് ആദ്യമായിട്ടല്ല പടച്ചത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇന്ദല്ലാഹി ഇസ്നാ അസ്റ ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അതാണ് പോയിന്റ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ഇവിടെ ആകാശങ്ങൾ ഭൂമിയെ പടക്കുന്ന ആ ദിവസത്തിൽ തന്നെ അള്ളാഹു താര 12 മാസങ്ങൾ ഇവിടെ പടച്ചിരുന്നു എന്നാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂർ ഇന്ദല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് മാസം, ഇസ്നാ അശ്ര സഹ്റ, 12 മാസമായിരുന്നു. എപ്പോ? ആകാശം പടക്കുന്നതിന് മുമ്പ്, ഭൂമി പടക്കുന്നതിന് മുമ്പ്. അപ്പൊ കാലത്തിന് അള്ള നേരത്തെ പടച്ചിട്ടുണ്ട്. സമയം, ദിവസവും, മാസവും, കൊല്ലവും ഇത് ഫസ്റ്റ് പടച്ചതാണ്. അതിന്റെ ശേഷമാണ് ആകാശവും ഭൂമിയും മറ്റുള്ളതെല്ലാം പടച്ചത്. ഒരുപാട് ബഹുമാനങ്ങളാണ് ഈ ആശൂറ ഇന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു താല ഈ ആകാശത്തെ പടച്ച ദിവസം അത് മുഹറം പത്താമത്തെ ദിവസമായിരുന്നു. ആശൂറായിന്റെ ദിവസമായിരുന്നു അള്ളാഹു താല ഈ ആകാശം, കാണുന്ന ആകാശങ്ങള് അള്ളാഹു താല പടച്ചത്. നമ്മുടെ ഉപ്പാപ്പയായ സയ്യിദുന അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മണ്ണുകൊണ്ട് പ്രൊഡക്റ്റ് ചെയ്ത ദിവസം മുഹറം പത്തായിരുന്നു. മുഹറം പത്താമത്തെ ദിവസമായിരുന്നു. ആ നമ്മുടെ ഉപ്പാപ്പയായ സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല സ്വർഗത്തിലേക്ക് കടത്തിയത് മുഹറം 10-നായിരുന്നു. സ്വർഗത്തിൽ നിന്നിട്ട് ഇറക്കിയത് മുഹറം 10-നായിരുന്നു. സ്വർഗത്തിൽ നിന്നിട്ട് ഇറക്കിയത് എന്തിനാണ്? ചെറിയ ഒരു പിഴവ് സ്വർഗത്തിൽ സംഭവിച്ചതുകൊണ്ടാണ്. ചെറിയ ഒരു പിഴവ് സംഭവിച്ചു, അതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്നിട്ട് ഇറക്കിയത് മുഹറം 10-നാണ്. അതിന്റെ ശേഷം തുടരെയായി ആ ഒരു വിഷമത്തിന്റെ പേരിൽ സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാം കരഞ്ഞു. എത്ര കരഞ്ഞു? മിഅത്തൈ ആം, 200 കൊല്ലം. 1-2 ദിവസങ്ങളോ മാസങ്ങളോ അല്ല, 200 കൊല്ലങ്ങളാണ് മഹാനായ ആദൻ നബി അലൈഹിസ്സലാം കരഞ്ഞത്. കരയുമ്പോ എന്താ പറഞ്ഞത്? റബ്ബനാ ളലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ, തെറ്റ് സംഭവിച്ചുപോയി, അക്രമം ചെയ്തു പോയി, നിന്റെ റഹ്മത്ത് ചൊരിയണേ എന്ന് പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് 200 കൊല്ലക്കാലം അദൻ നബി അലൈഹിസ്സലാം കരഞ്ഞു. ആ കരഞ്ഞ് കരഞ്ഞ് 200 കൊല്ലമാകുമ്പോ അദൻ നബി അലൈഹിസ്സലാമിന്റെ തൗബ അല്ലാഹു കബൂലാക്കുകയാണ്. ആ തൗബ കബൂലാക്കിയ ദിവസം മുഹറം 10-നായിരുന്നു. തൗബ കബൂലാക്കിയ ദിവസം മുഹറം 10-നായിരുന്നു. സുബ്ഹാനല്ലാഹ്. ബഹുമാനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും. എല്ലാ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ 25 പ്രവാചകന്മാർക്കും മുഹറം 10-ാമത്തെ ദിവസം കിട്ടിയ നേട്ടങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്നായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കും മുഹറം 10-ന്. അതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല സ്വർഗം പടച്ച ദിവസം എപ്പോഴാണ്? അത് മുഹറം 10-നാണ്. സ്വർഗം പടച്ചത് എപ്പോഴാണ്? മുഹറം 10-നാണ്. സ്വർഗം, വിശാലമായ സൗന്ദര്യമുള്ള സ്വർഗം അള്ളാഹു പടച്ചു വെച്ചത് മുഹറം 10-നാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യമായി ഈ ലോകത്തിലേക്ക് പടച്ചവന്റെ ആകാശഭാഗത്തിൽ നിന്നിട്ട് മഴത്തുള്ളി ഇറങ്ങിയ ദിവസം മുഹറം 10-നായിരുന്നു. മഴത്തുള്ളി സ്വർഗത്തെ ദുനിയാവിലേക്ക് ആദ്യമായി വീണത് മുഹറം 10-നായിരുന്നു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു, ഈ ലോകത്തിലുള്ള ചെടികൾ, പച്ചയായി നിങ്ങൾ കാണുന്ന ചെടികൾക്ക് തുടക്കം കുറിച്ച ദിവസം അത് മുഹറം 10-നായിരുന്നു. എന്തെല്ലാം മഹത്വങ്ങൾ, എന്തെല്ലാം ബഹുമാനങ്ങളാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10-ന് എണ്ണി പറഞ്ഞത് ഓരോന്നോരോന്നായി.
അതാ പറഞ്ഞത്, നമ്മുടെ മുൻഗാമികൾക്ക് മുഹറം പത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ പെരുന്നാൾ എത്ര ആഘോഷമാണോ അതിനേക്കാൾ വലിയ ആഘോഷമായിരുന്നു. വേറെ ആഘോഷം അവർക്കില്ല. അവർക്ക് ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള് എന്ന പെരുന്നാളുണ്ടായിരുന്നില്ല. ഒരേ ഒരു പെരുന്നാള്, കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം മുഹറം പത്ത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ മുഹറം പത്തിന് എണ്ണി പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാം. ഏതായാലും ഇതെല്ലാം സജ്ജീകരണം ചെയ്ത അല്ലാ ഭയങ്കര ഒരു സംഭവമാണ് അല്ലെ. ഇതെല്ലാം ഒറ്റ ദിവസത്തിൽ, ഒരേ ദിവസം പ്ലാനിങ് ചെയ്തിട്ടല്ല, ഒരേ ദിവസം ഒറ്റ ദിവസത്തിൽ ഇതെല്ലാം പഠിച്ചെന്നല്ല. ഏതായാലും സ്വർഗം പഠിച്ച ദിവസം, ആദനബി അലി ഇസ്ലാമിനെ പഠിച്ച ദിവസം, ആദനബി അലി ഇസ്ലാമിനെ സ്വർഗത്തിൽ കടത്തിയതും ഇറക്കിയതും തൗബ തൗബ സ്വീകരിച്ചതും ഇതെല്ലാം ഒരു ദിവസത്തിലായിരുന്നു. മുഹറം പത്ത് എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിൽ. ചിലപ്പോ കൊല്ലങ്ങൾ മാറിയിരിക്കാം, കൊല്ലങ്ങൾ വേറെ വേറെ ആയിരിക്കാം, ദിവസം ഒന്നാണ് മുഹറം പത്ത് എന്ന ദിവസം. അപ്പൊ അതിന് വലിയ വാല്യൂ ഉണ്ട്, ബഹുമാനമുണ്ട്. ഇൻഷാല്ലാ ബഹുമാനം ഒരു ദിവസത്തിനുള്ളത് കൊണ്ടാണ് മുഹറമിന് മുഴുവനും വലിയ ബർക്കത്തായത്, തുടക്കത്തിന്റെ, കൊല്ലത്തിന്റെ തുടക്കം. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ പഠിച്ചു വെക്കണം. ആര് ചോദിച്ചാല് എത്രാമത്തെ കൊല്ലാണ് ഹിജ്റ കൊല്ലം എത്രയാണെന്ന് പറയുമ്പോ ഇങ്ങനെ നോക്കാൻ പാടില്ല. നമുക്ക് ഇംഗ്ലീഷ് കൊല്ലെല്ലാം പെട്ടെന്ന് അറിയാം, 2022, 2023. നമുക്കല്ല, ഞാൻ അതിന്റെ പിന്നിലുള്ളവരാണ്, അങ്ങനല്ല, ഇതും പഠിച്ചു വെക്കണം. 1444 ഇത് കൊല്ലം ഭയങ്കര എളുപ്പമാണ്. 1444 ആര് ചോദിച്ചാൽ മരണ റസൂലുള്ള ഹിജ്ര പോയതിന്റെ ശേഷം തുടങ്ങിയ ഹിജറിയായ വർഷമാണ്. റസൂലുള്ള മക്ക വിട്ട് മദീനയിലേക്ക് പോയിട്ട് ഇതാ 1444 കൊല്ലങ്ങളാണ്. ഇൻഷാഅല്ലാഹു തആല നമുക്ക് ഹഖ് മനസ്സിലാക്കാനും അതുപോലെ പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ബഹുമാന്യനായ വലിയൊരു പണ്ഡിതൻ ലത്തീഫ് സാദി പയസ്വി എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് വഫാത്തായി പോയത്. പെടുന്നനെയുള്ള മരണം അള്ളാഹുവേ അവിടുത്തെ ദർജനി ഉയർത്തി കൊടുക്കണേ റഹ്മാൻ, ദർജനി ഉയർത്തി കൊടുക്കണേ അള്ളാഹ്. ആ മരണം അത് സഹിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾക്ക് കുടുംബത്തിന് നീ സമാധാനം നൽകണേ റബ്ബ്. അതുപോലെയുള്ള പെടുന്നനെയുള്ള സഹിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും നീ സലാമത്താക്കണേ അള്ളാഹ്. അർഹമർ റഹീമായ റബ്ബെ, എത്രയോ ആളുകൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര വരുന്നവരുണ്ട്. അവരുടെ യാത്രയിൽ നീ വലിയ ബർക്കത്ത് നൽകണേ അള്ളാ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉദ്ദേശിച്ച സ്ഥലത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ഗൾഫ് നാട്ടിൽ നിന്ന് ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, യാത്ര ഒരുങ്ങിയവർ, ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങിയവർ അള്ളാ, അവരുടെ യാത്രയിൽ മുഴുവനും നീ സന്തോഷം നൽകണേ റബ്ബെ. നീ റാഹത്ത് നൽകണേ അള്ളാ. റബ്ബെ നമുക്ക് നീ തന്ന ആഫിയത്താകുന്ന നിഅമത്ത് അത് മരണം വരെ നിലനിർത്തി തരണേ റബ്ബെ. കടങ്ങളെ കൊണ്ടോ രോഗങ്ങളെ കൊണ്ടോ സാഹചര്യങ്ങളുടെ സിഹിറുകൊണ്ടോ അതുപോലെയുള്ള മറ്റുള്ള ബുദ്ധിമുട്ടുകൊണ്ടോ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ റബ്ബെ. ഞങ്ങളെ നീ സലാമത്താക്കണേ അള്ളാ. ജീവിതത്തിൽ എപ്പോഴും നീ സന്തോഷം തരണേ റബ്ബെ. ആ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ള ഉന്മേഷം തരണേ അള്ളാ. നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനിന് നീ വെളിച്ചം നൽകണേ റബ്ബെ. അള്ളാഹുവേ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട പല കുടുംബങ്ങൾ നീ പള്ളിയുടെ പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ കബറിൽ കിടക്കുമ്പോ റബ്ബെ അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ അള്ളാ. ഈ പരിശുദ്ധമായ മുഹറമിന്റെ നല്ല ഒരു ദിവസം ആദനബി അലൈഹിസ്സലാമിന് നീ പൊരുത്തു കൊടുത്തവനാണെങ്കിൽ ആദനബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയവർക്കും നമുക്കും നീ മഗ്ഫിറത്ത് നൽകണേ അള്ളാ. നീ പൊരുത്തു തരണേ റബ്ബെ. അള്ളാഹുവേ സാധുക്കളായ നമ്മുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അള്ളാ. بحق سيدنا محمد صلى الله عليه وسلم ببركة رسول الله وبفضل رسول الله صلى الله عليه وسلم آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب العالمين.